ഹലോ എവ്രി വൺ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്കിംഗ് ബാഡിൻ്റെ 5-ാമത്തെ സീസണിലെ 3-ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും കണ്ടവർ മാത്രം ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായ കഥ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി ഒട്ടും സമയം കളയാതെ നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് മൈക്കും മൈക്കിൻ്റെ വക്കീലും കൂടി ജയിലിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് ഒരാളുമായി സംസാരിക്കുകയാണ്. ഈ സമയം നമുക്ക് മനസ്സിലാകുന്നത് മറ്റാരുമായിരുന്നില്ല, വാൾട്ടറും ജെസ്സിയും കുക്ക് ചെയ്തിരുന്ന ആ വാഷിംഗ് കമ്പനിയുടെ മാനേജറാണെന്നും പോളോസിൻ്റെ മരണത്തോടുകൂടി പോളോസാണ് ഇതിനൊക്കെ പിന്നിലെന്ന് മനസ്സിലാക്കിയ ശേഷം അതിൻ്റെ മാനേജറായതുകൊണ്ട് തന്നെ, അതായത് അവിടെ തീപിടിച്ചതിന് ശേഷം അവിടെയാണ് കുക്ക് ചെയ്തിരുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലാണ്. ഈ സമയം അയാൾ പറയുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം എന്തായി എന്ന്. ഈ സമയം മൈക്ക് പറയുന്നു 12 പേരിൽ 3 പേർ മരിച്ചിട്ടുണ്ട്, അത് ചിലർക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. മാത്രമല്ല നിങ്ങൾ 9 പേരും ഇനി ആരോടും ഒരു കാര്യവും പറയാൻ പോകരുത് എന്നൊക്കെ പറയുകയാണ്. ഈ സമയം അയാൾ പറയുന്നു ഞാൻ പോളോസിൻ്റെ ഒരു കാര്യവും ആരോടും പറയില്ല, പക്ഷേ എൻ്റെ പണമെല്ലാം അത് പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഈ സമയം മൈക്ക് പറയുകയാണ് നിന്നെയും നിൻ്റെ കുടുംബത്തെയും ഞാൻ രക്ഷിക്കും, അതുപോലെ തന്നെ മറ്റുള്ള 8 പേരുടെയും കുടുംബത്തെ ഞാൻ സംരക്ഷിക്കും എന്ന് പറയുകയാണ്. ഈ സമയം അയാൾ പറയുന്നു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് കാര്യവും ആരോടും പറയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും പിരിയുകയാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് ടൈറ്റിലിട്ട് കാണിക്കുന്നു ബ്രേക്കിംഗ് ബാഡ്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറിൻ്റെ വീടാണ്. അവിടേക്കാണെങ്കിൽ വാൾട്ടർ വരുന്നു, എന്നിട്ട് പറയുന്നു ഞാൻ മറ്റേ വീട്ടിൽ താമസം മതിയാക്കി, ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെയാണ് എന്നൊക്കെ പറയുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് സോൾ ഗുഡ്മാൻ്റെ ഓഫീസാണ്. അവിടെയാണെങ്കിൽ വാൾട്ടറും ജെസ്സിയും ഉണ്ടായിരുന്നു. എന്നിട്ട് അവർ ചർച്ച ചെയ്ത് അവിടേക്ക് മൈക്ക് വരികയാണ്. എന്നിട്ട് സോൾ ഗുഡ്മാനും അവർ 3 പേരും അവിടെ വെച്ച് അവരുടെ പുതിയ പ്ലാൻ പറ്റി പറയുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവർ പറയുകയാണ്. വാൾട്ടർ പറയുന്നു നിനക്ക് ബിസിനസ്സിനെ പറ്റി മുൻപരിചയവും എല്ലാം ഉണ്ട്, അതുകൊണ്ട് നീ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കണം, കുക്കിങ്ങിൻ്റെ കാര്യം എനിക്കും ജെസ്സിക്കും വിട്ടുതരിക, അതിൽ നീ തലയിടരുത് എന്ന് പറയുകയാണ്. ഈ സമയം മൈക്ക് പറയുന്നു അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങനെ എന്തിനുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കരുത്, എല്ലാം ഞാൻ തന്നെ അറേഞ്ച് ചെയ്യും, നിങ്ങൾ കുക്ക് മാത്രം ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ അവർ 3 പേരും അവിടെ വെച്ച് പിരിയുകയും അവർക്ക് വേണ്ടി പുതിയ ബിസിനസ് തുടങ്ങുകയുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് അവർ 3 പേരും സോൾ ഗുഡ്മാനും കൂടി എവിടെയാണ് പുതിയ ലാബ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒരുപാട് സ്ഥലം തിരിയുകയാണ്. അങ്ങനെ അവർക്ക് മികച്ച രീതിയിലുള്ള ഒരു സ്ഥലം കിട്ടുന്നില്ല. അവസാനം അവർ പോകുന്നത് ഒരു പഴയ ബിൽഡിങ്ങിലേക്കാണ്. അവിടെ വെച്ച് വാൾട്ടർ ഒരു കവർ കാണിച്ചിട്ട് പറയുകയാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കുമെന്ന് പറയുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടർ അവൻ്റെ പ്ലാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് മറ്റൊന്നും തന്നെയല്ല, അവിടെ ഒരു കമ്പനിയുണ്ട്. അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള കീടങ്ങൾ, അതായത് ഈച്ച, കൊതുക്, മുതങ്ങി മുതലായ ശല്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ വീട് മുഴുവൻ കർട്ടനിട്ട്, അതായത് ഈ കവറിട്ട് അവിടെ ഒരു വിഷപ്പുക വിടുകയാണ്. അങ്ങനെ ഒരാഴ്ച ശേഷം ആരും ആ വീട്ടിലേക്ക് കയറരുത്. അങ്ങനെ അവിടെയുള്ള എല്ലാ കീടങ്ങളും നശിച്ച ശേഷം ആ വീട്ടിലേക്ക് തികച്ചും അവർ കയറുകയാണ്. ഈ സമയം തന്നെ ഒരാഴ്ച ആ വീട്ടിൽ ആരും പോവുകയാതിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലേക്ക് ആരും ശ്രദ്ധിക്കാതിരിക്കും. നമുക്ക് ഈ സമയം ആ വീടിനുള്ളിൽ മറ്റൊരു ടെൻറ്റ് കെട്ടി അവിടെ കുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ഈ സമയം ജെസ്സി ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച മാത്രമല്ലേ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന്. ഈ സമയം വാൾട്ടർ പറയുന്നു അതെ, അത് ശരിയാണ്, അതിൻ്റെ ഒരാഴ്ച നമ്മൾ വേറെ സ്ഥലത്ത് പോകണം. അങ്ങനെ ഇവർ എവിടെയൊക്കെയോ ഈ പണി ചെയ്യുന്നുണ്ട്, അവിടെയൊക്കെ നമ്മൾ കുക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരുടെ ജോലിക്കാരായി വേഷമിട്ട് പോയാൽ ആർക്കും സംശയം തോന്നുകയില്ല. മാത്രമല്ല ഇവരുടെ സാധനങ്ങളുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മെത്തിൻ്റെ സാധനങ്ങളും മറ്റും ഈസിയായി ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റും, പോലീസിനൊന്നും സംശയമുണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വാൾട്ടറിൻ്റെ ഐഡിയയ്ക്ക് എല്ലാവരും സമ്മതിക്കുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് ജെസ്സിയുടെ 2 കൂട്ടുകാർ ഒരു മ്യൂസിക് ബാൻഡ് കടയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ വെച്ച് സാധനങ്ങളൊക്കെ നോക്കിയ ശേഷം അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് മ്യൂസിക് സാധനങ്ങളൊക്കെ ഉണ്ട്, അത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് വലിയ പെട്ടികൾ വേണമെന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം അത് കൊണ്ടുപോകുന്ന സാധാരണ ബോക്സൊക്കെ കൊണ്ടുപോകുന്ന ആ പെട്ടികൾ കാണിക്കുകയാണ്. ഈ സമയം അവൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് ഇതുപോലെയുള്ള 4 എണ്ണം വേണം എന്ന് പറഞ്ഞ് ആ 4 എണ്ണം അവർ വാങ്ങി തിരിച്ച് വാൾട്ടറിലേക്ക് വാങ്ങിക്കൊടുക്കുകയാണ് നമ്മൾ കാണുന്നത്. മെത്തുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ച് കൊണ്ടുപോകാനായിരുന്നു വാൾട്ടറിൻ്റെ പ്ലാൻ. ശേഷം നമ്മൾ കാണുന്നത് മൈക്കാണെങ്കിൽ ആ കീടങ്ങളെ തുരത്തുന്ന കമ്പനിയിലെ ജോലിക്കാരുമായി സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക, ഇവർ ആ വീട്ടിനകത്ത് ടെൻറ്റിൽ അവരുടെ ജോലി ചെയ്യും, നിങ്ങൾ അവരോട് സംസാരിക്കാനോ എന്തെങ്കിലും പറയാനോ പോകരുത്, അവർ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് മൈക്ക് അവരെ സെറ്റ് ചെയ്യുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് ജെസ്സിയും വാൾട്ടറും എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് മനസ്സിലാക്കി അവർ പുതിയ കുക്കിങ്ങിലേക്ക് തുടങ്ങുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് പിറ്റേ ദിവസമായപ്പോൾ അവർ അവരുടെ ജോലിക്കാരുടെ വേഷവും കെട്ടി പുതിയ വീട്ടിലേക്ക്, അതായത് പുതിയ കുക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവർ പോവുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം അവിടെ ശരിക്കും ഈ കീടങ്ങളെ തുരത്തുന്ന ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വസ്ത്രം തന്നെയായിരുന്നു ജെസ്സിയും വാൾട്ടറും ധരിച്ചിരുന്നത്. അങ്ങനെ വാൾട്ടറും ജെസ്സിയും അകത്തേക്ക് കയറുന്ന സമയം ആ ജോലിക്കാരിൽ ഒരാൾ പറയുകയാണ് അവിടെ വീട്ടിലെ ജോലിക്കാരെ നിരീക്ഷിക്കാൻ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, ഞാൻ ആർക്കും കാണാതെ അത് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപകാരപ്രദമാകുമെന്ന് പറയുകയാണ്.
ഈ സമയം വാൾട്ടറിനെ അവനോട് സ്നേഹം തോന്നുകയാണ്. എന്നിട്ട് പറയുന്നു, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്, എന്താണ് നിന്റെ പേര് എന്ന് ചോദിക്കുന്നു. അതൊരു ചെറിയ പയ്യനായിരുന്നു. അവൻ പറയുന്നു, എൻ്റെ പേര് ടോഡ് ആണ് എന്ന്. അങ്ങനെ വാൾട്ടറിന് അവനെ ഇഷ്ടമാവുകയാണ്. അങ്ങനെ അവർ അകത്ത് കയറിയപ്പോൾ വേറൊരു ടെൻറ്റുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ അവരാണെങ്കിൽ അതിലൂടെ പുതിയ ലാബായി പുതിയ സാധനങ്ങളൊക്കെ വെച്ച് കുക്കിങ്ങൊക്കെ ചെയ്യുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം അവർ പുതിയ മെത്തുണ്ടാക്കുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ ഒരാഴ്ച അവർ രണ്ടുപേരും അവിടെ വെച്ച് ഒരുപാട് മെത്തൊക്കെ ഉണ്ടാക്കുന്നു. ശേഷം നമ്മൾ കാണുന്നത് സ്കെയിലറിൻ്റെ കാർ വാഷാണ്. അവിടേക്കാണെങ്കിൽ മേരി വരുന്നു. എന്നിട്ട് അവർ സംസാരിക്കുകയാണ്. ഈ സമയം മേരി പറയുന്നുണ്ട്, വാൾട്ടറിൻ്റെ 51-ാമത്തെ പിറന്നാൾ അടുത്തിരിക്കുകയല്ലേ, എന്താ പ്ലാൻ എന്ന്. ഈ സമയം സ്കെയിലർ പറയുന്നു, ഒന്നുമില്ല, ചെറിയൊരു കേക്ക് മുറിക്കുക അത്രമാത്രം, അല്ലാതെ പാർട്ടിയൊന്നുമില്ല എന്ന് പറയുകയാണ്. ഈ സമയം മേരി ചോദിക്കുന്നുണ്ട്, അവൻ ക്യാൻസറിനോടൊക്കെ പൊരുതിയ വർഷമല്ലേ, അതുകൊണ്ട് ബേർഡേ നല്ല രീതിയിൽ ആഘോഷിച്ചൂടെ എന്ന് പറയുകയാണ്. ഈ സമയം സ്കെയിലർ ആണെങ്കിൽ ഒരുപാട് ദേഷ്യത്തിൽ മേരിയോട് സംസാരിക്കുകയും മേരിയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ ദേഷ്യപ്പെട്ട് പറയുകയൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് കണ്ട് മേരിക്ക് മനസ്സിലാവുന്നു, സ്കെയിലറിന് എന്തോ പ്രശ്നമുണ്ടെന്ന്, അവളെ എന്തോ അലട്ടുന്നുണ്ടെന്നും അവൾക്ക് ഒരുപാട് ടെൻഷനുണ്ട് എന്നൊക്കെ മേരി മനസ്സിലാക്കുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് അവരുടെ ലാബാണ്. അവിടെയാണെങ്കിൽ അവർ ഒരാഴ്ച ശേഷം ഉണ്ടാക്കിയ മെത്താണെങ്കിൽ 50 pounds ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അതെല്ലാം എടുത്തു പോവുകയാണ്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറിൻ്റെ വീടാണ്. അവിടേക്ക് വാൾട്ടർ വരുമ്പോൾ അവിടെ മേരി ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നു, സ്കെയിലറിന് എന്തോ പ്രശ്നമുണ്ട്, അവൾ ഇന്ന് എന്നോട് ഒരുപാട് കയർത്ത് സംസാരിച്ചു, അവൾക്ക് എന്തോ ടെൻഷനുണ്ട്, നീ എന്താണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഈ സമയം വാൾട്ടർ പറയുന്നു, ഒന്നും പ്രശ്നമില്ല, പിന്നെ എന്തിനായിരിക്കും അവൾ അങ്ങനെ ചെയ്തത്, ഞാൻ അവളോട് ചോദിച്ച് മനസ്സിലാക്കാം എന്നൊക്കെ പറയുകയാണ്. ഈ സമയം വാൾട്ടർ പറയുന്നു, ചിലപ്പോൾ അവൾ ടെഡിനെ കുറിച്ച് ഓർത്തായിരിക്കും ഇങ്ങനെ വിളമ്പുന്നത്, കാരണം ടെഡാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച വീണു, ശേഷം ഇനി നെനിച്ച് നടക്കാനോ നിവർത്തിന് നിൽക്കാനോ പറ്റില്ല എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത് എന്ന് പറയുന്നു. ഈ സമയം സ്കെയിലറിനെ കുറിച്ച് മേരി ചോദിക്കുകയാണ്, അവൻക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ സ്കെയിലറിന് എന്താണ് പ്രശ്നമെന്ന്. ഈ സമയം വാൾട്ടർ പറയുകയാണ്, സ്കെയിലറിന് അവനോട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു, അവർ കട്ട കമ്പനിയായിരുന്നു, മാത്രമല്ല അവൾ ഒരുപാട് വർഷം അവിടെ ജോലി ചെയ്തതൊക്കെയല്ലേ, അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മേരിയെ പറഞ്ഞു വിടുകയാണ് നമ്മൾ കാണുന്നത്. ശേഷം നമ്മൾ കാണുന്നത് വാൾട്ടറും ജെസ്സിയും മൈക്കും ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ട് അവർ ആ ആഴ്ച കൊണ്ടുണ്ടാക്കിയ പണമൊക്കെ അവിടെ വീതം വയ്ക്കുകയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവർ എല്ലാം വീതം വെച്ച ശേഷം മൈക്ക് പറയുകയാണ്, പോളോസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ 12 പോലീസ് പിടിച്ചിട്ടുണ്ട്, അതിൽ 3 മരിച്ചു, ബാക്കി 9 പണം എത്തിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്, മാത്രവുമല്ല അവർ ഇല്ലെങ്കിൽ എല്ലാ കാര്യവും പോലീസിനോട് വിളിച്ചു പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ 9 കുടുംബത്തിനുമുള്ള പണം ഇതിൽ നിന്ന് എടുക്കണമെന്ന് പറയുകയാണ്. ഈ സമയം വാൾട്ടർ പറഞ്ഞു, എന്തിനാണ് ഇതിൽ നിന്നും എടുക്കുന്നത്, അവർക്ക് പണം കൊടുക്കാനുണ്ടെങ്കിൽ അത് നിൻ്റെ ഷെയറിൽ നിന്ന് കൊടുക്കണമെന്നൊക്കെ പറയുകയാണ്. ഈ സമയം മൈക്ക് പറയുകയാണ്, നിനക്ക് മെത്തുണ്ടാക്കുന്ന കാര്യം മാത്രമാണ്, ബിസിനസ് മറ്റും ഞാൻ ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്, മാത്രമല്ല അവർക്ക് പണം കൊടുക്കാതിരുന്നാൽ അവർ എല്ലാ കാര്യവും പറയുകയാണെങ്കിൽ നിന്നെയും പോലീസ് അറസ്റ്റ് ചെയ്യും, അത് നിനക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം വാൾട്ടർ ഓക്കെ, എന്നാൽ എല്ലാവരുടെയും പണത്തിൽ നിന്നും അതെടുക്കൂ എന്ന് പറഞ്ഞ് വാൾട്ടർ സമ്മതിക്കുകയാണ്. ശേഷം മൈക്ക് പറയുകയാണ്, 20% ഇത് കടത്തി കൊടുത്ത കടത്തുകാർക്ക് ഞങ്ങൾ കൊടുക്കണമെന്ന് പറയുകയാണ്. ഈ സമയം വാൾട്ടർ ചോദിക്കുന്നു, എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത്, പോളോസ് ഉണ്ടായിരുന്നപ്പോൾ ഇതുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നു. ഈ സമയം മൈക്ക് പറയുകയാണ്, പോളോസ് ഉണ്ടായിരുന്നപ്പോൾ അവൻ അവൻ്റെ ചിക്കൻ്റെ കൂടെയായിരുന്നു ഇത് കടത്തിയിരുന്നത്, അല്ലാതെ അവൻക്ക് കടത്തുകാരൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവനക്ക് നല്ല ലാഭവുമായിരുന്നു, മാത്രവുമല്ല നമ്മൾക്കിപ്പോൾ ചിക്കനോ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് പോലീസിനെ പിടിക്കാതെ റിസ്ക് എടുത്തേക്കാതെ കടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് 20% കമ്മീഷൻ കൊടുക്കേണ്ടതെന്ന് എന്തൊക്കെ പറയുകയാണ്. അങ്ങനെ അവസാനം വാൾട്ടർ അതിനും സമ്മതിക്കുകയാണ്. ശേഷം അവരുടെ എല്ലാവരുടെയും ചിലവൊക്കെ കഴിച്ച് അവർക്ക് എല്ലാവർക്കും $135,000 കിട്ടുന്നത്. ഈ സമയം വാൾട്ടർ പറയുന്നു, പോളോസിന് വേണ്ടി പണിയെടുത്തിരുന്നപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഇതിലും കൂടുതൽ കിട്ടിയിരുന്നു എന്ന്. ഈ സമയം ജെസ്സി പറയുകയാണ്, പോളോസിന് വേണ്ടി പണിയെടുത്തപ്പോൾ നമ്മൾ ആഴ്ചയിൽ 200 ഉണ്ടാക്കി, നമ്മൾ ഈ ആഴ്ചയിൽ ഉണ്ടാക്കിയത് വെറും 50 മാത്രമാണ്, 50 നമ്മൾക്ക് 135,000 കിട്ടുന്നുണ്ടെങ്കിൽ 200 നമ്മൾക്ക് ഒരുപാട് കിട്ടും, അപ്പോൾ പോളോസ് തരുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും, പോളോസിനെ പോലെ തന്നെ ആഴ്ചയിൽ 200 നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ലാഭവും ഉണ്ടാക്കാം, അങ്ങനെയാണെങ്കിൽ പോളോസ് ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും ലാഭം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറയുകയാണ്. ഈ സമയം വാൾട്ടർ അവൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുകയാണ്. ശേഷം മൈക്ക് അവരുടെ നടത്തിപ്പ് ചെലവിനൊക്കെയുള്ള പണമൊക്കെ എടുത്തു പോവുകയാണ് നമ്മൾ കാണുന്നത്. ഈ സമയം വാൾട്ടർ ജെസ്സിയോട് പറയുകയാണ്, കുക്കിങ്ങിൽ നമ്മൾ ഇനിയും ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ അവിടെ വെച്ച് പിരിയുകയാണ്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംഭവിക്കുക, വാൾട്ടർ ഇനിയും ഒരുപാട് മെത്തൊക്കെ ഉണ്ടാക്കി പണക്കാരനാവുമോ, സ്കെയിലറിന് എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ഹാങ്ക് വീണ്ടും ഈ കേസ് അന്വേഷിക്കുമോ, തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരവുമായി നമുക്ക് വരുന്ന എപ്പിസോഡിലായി കാണാം. അതിനുവേണ്ടി നിങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഈ സീസണിലെ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.